അയാൾ നിയമലംഘനം നടത്തിയെന്ന് പറയുന്നു നമുക്കറിയില്ല അയാൾ ഉണ്ടെങ്കിൽ സ്ത്രീത്തെ അപമാനിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും അയാൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് നടപടി വേണം അത് ശരിയാണ് പക്ഷേ ഇതല്ല വേദി ഇങ്ങനെയല്ല റോഡിൽ നടു റോഡിലല്ല ഈ സംഭവം ഉണ്ടാക്കേണ്ടത് മറ്റാളുകളെ ഉപദ്രവിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത് അയാളെ തടഞ്ഞു വച്ചേക്കുന്നത് അയാളെ സ്വന്തമായിട്ട് റോഡിലല്ല അയാളെ തടഞ്ഞു വച്ചേക്കുന്ന അയാൾ ബസ്സിൽ ഡ്രൈവറായിട്ടിരിക്കുന്ന ബസ്സിനെ തടഞ്ഞതാണ് അതിലെ യാത്രക്കാരെ മുഴുവൻ തടഞ്ഞ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയതാണ് അതുപോലെ ഈ ബസ്സിൻ്റെ പ്രയാണം തടസ്സപ്പെടുത്തിയതാണ് അപ്പോൾ ആ ചെയ്തു വെച്ച ആ ഇടപാടെന്നു പറയുന്നത് ഒരിക്കലും ശരിയായ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല ഒരു പബ്ലിക് സർവെൻറ്റ് ആണ് അയാൾ അയാളും ഇവരെ പോലെ തന്നെ അപ്പോൾ അയാളെ റോഡിൽ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഓഫൻസാണ് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അതിനൊക്കെ നടപടി ഉണ്ടാവേണ്ട കാര്യമാണ് അവിടെ റോഡേ പോകുന്ന വാഹനങ്ങൾ തടസ്സപ്പെടുത്തി സഞ്ചാര സ്വാതന്ത്ര്യം അവരുടെ നഷ്ടപ്പെടുത്തി ഈ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സഞ്ചാരം നഷ്ടപ്പെടുത്തി അവിടെ തടഞ്ഞു അതുപോലെ തന്നെ അതിലൊരു പന്ത്രണ്ട് യാത്രക്കാരുണ്ടായിരുന്നെന്ന് പറയുന്നു അവർ തമ്പാനൂരിൽ ഇറങ്ങേണ്ട ആളുകളാണ് അവരെ നടു റോഡിൽ ഇറക്കി വിടേണ്ടതായിട്ട് വന്നു നിയമപരമായ മാർഗം ഇവർക്ക് സ്വീകരിക്കാമായിരുന്നു അതിന് വളരെ ഇമ്പൾസീവായിട്ട് പ്രവർത്തിച്ചതാണ് ഈ കുട്ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് അത് ശരിയായില്ല ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഈ മേയർക്കും ആ എം എൽ എക്കും ഒക്കെ ഒരുപാട് ദോഷം ചെയ്യുന്നതല്ല ഇതിൻ്റെയൊക്കെ എന്തിനാണ് ഈ ചെറുപ്പത്തിൽ ഇവര് ഈ ദ്രോഹം ദോഷവും ഒക്കെ പിടിച്ചു വെക്കുന്നത് അയാൾ ക്ഷമ പറഞ്ഞെന്ന് അയാൾ പറയുന്നു ഇവരെ വിളിച്ച് ക്ഷമ പറഞ്ഞപ്പോഴും അത് ആ ക്ഷമ സ്വീകരിക്കാൻ നമ്മുടെ ബഹുമാനിയായ മേയർ തയ്യാറായില്ല എന്നുള്ളതാണ് അയാൾ പറയുന്നത് അയാള് വളരെ അന്തസ്സായിട്ടാ പറഞ്ഞത് അയാള് അന്നേരം അയാൾ ഇമ്പൾസീവ് ആയിട്ട് പ്രതികരിച്ചു കാണുമായിരിക്കും എനിക്കറിയില്ല എന്താണെന്ന് നിങ്ങൾ ആരായ ഞാൻ ആരാണെന്ന് അറിയാവോ എന്ന് എം എൽ എ ചോദിച്ചെന്നും നിങ്ങൾ ആരായാലും എനിക്കെന്താണ് എന്നയാൽ ചോദിച്ചൊന്നും പറയുന്നു ശരിയല്ലേ ഒന്നാമത് ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ നമ്മൾ ആരായാലും എന്താണ് വേറെ വേറൊരാളെ അറിയണമെന്ന് നമുക്ക് ഇത്ര നിർബന്ധം എന്തോ നമ്മൾ ആരാണെന്ന് ഞാൻ വലിയ ആളാണെന്നും മറ്റൊരാൾ അറിയണം എന്ന് സമൂഹത്തിൽ എനിക്കൊരു നിർബന്ധമുള്ള ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല നമുക്ക് ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് പ്രിൻസിപ്പിൾ അതായത് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക എന്നിട്ട് റെസ്പെക്റ്റ് വാങ്ങുക ആദ്യം നമ്മൾ ആ ഒരാളെ ബഹുമാനിക്കാൻ പഠിക്കുക അയാളെ അംഗീകരിക്കാൻ പഠിക്കുക എന്നിട്ട് അയാളുടെ എന്നുള്ള റെസ്പെക്റ്റ് നമ്മൾ വാങ്ങുക ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ആയിരിക്കണം നമ്മുടെ ലൈഫ് പ്രത്യേകിച്ചും പൊതുപ്രവർത്തകരുടെ ലൈഫ് നമ്മൾ ഒരുപാട് വലിയ ആളുകളാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വലുതാ വലുതാവും തോറും ഉണ്ടല്ലോ എളിമ കൂടണം അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ പൊതുജനങ്ങളുടെ ജോലിക്കാരാണ് നമ്മളൊക്കെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം അതിപ്പോൾ ആയാലും ഇതുപോലെ തന്നെ മന്ത്രിയായാലും മേയറായാലും ആരായാലും എം എൽ എ ആയാലും ഞാൻ നമ്മൾ പൊതുജനങ്ങളുടെ ജീവനക്കാരാണ് പൊതുജനങ്ങൾ നമ്മളെ നിയമിച്ചേക്കാണ് അവരുടെ അവരെ നോക്കാൻ വേണ്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കെപ്പോഴും വേണം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ എളിമ ഉണ്ടാകത്തില്ല ഇത് ഞാൻ ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല അതിനെ എന്തെങ്കിലും മോശമായിട്ട് അതിൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നടപടി വേണം അതെല്ലാം വേണം പക്ഷേ പൊതു നിരത്തിൽ ഇതിങ്ങനൊരു അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ